ശ്രീകണ്ഠപുരം നഗരസഭയിലെ ജീവനക്കാരെ കൂട്ടമായി സ്ഥലം മാറ്റിയതോടെ ഓഫീസ് പ്രവർത്തനം അവതാളത്തിൽ. നിലവിൽ നഗരസഭാ ഓഫീസിൽ ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 5 LD ക്ലർക്കുമാരെയും 2 UD ക്ലർക്കുമാരെയുമാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥരെല്ലാം 10 മുൻപ് പുതിയ സ്ഥലത്തെത്താനാണ് നിർദ്ദേശം. ശ്രീകണ്ഠപുരം നഗരസഭയിൽ ആകെയുണ്ടായിരുന്ന 5 LD ക്ലർക്കുമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിലും പകരം ആരെയും നിയമിച്ചിട്ടില്ല. UD ക്ലർക്കുമാരിൽ 2 പേരെയും സ്ഥലം മാറ്റി. പകരം ഒരാളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അവധിയിൽ പ്രവേശിച്ചിട്ടാണുള്ളത്. നഗരസഭാ ഓഫീസിലെ മറ്റ് തസ്തികകളിലും ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റവന്യൂ ഇൻസ്പെക്ടർ വിരമിച്ചതിനു ശേഷം പുതിയ ആളെ നിയമിച്ചിട്ടില്ല. ഓഫീസിലെ മറ്റൊരു ജീവനക്കാരാണ് ഇപ്പോൾ റവന്യൂ ഇൻസ്പെക്ടറുടെ പണിയെടുക്കുന്നത്. ധാരാളം ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 3 ഓവർസിയർമാരുടെ ഒഴിവിലും ജീവനക്കാരില്ല. ആരോഗ്യ വിഭാഗത്തിൽ മാത്രമാണ് ഇപ്പോൾ ആവശ്യത്തിന് ജീവനക്കാരുള്ളത്. 30 വാർഡുകളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന ജനങ്ങൾ ദുരിതത്തിലാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിനും മറ്റുമായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ദിവസവും നിരവധി പേരെത്തുന്നുണ്ട്. പദ്ധതി നടത്തിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി ജോലികൾ പൂർത്തിയാക്കാനുള്ളപ്പോൾ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഉള്ളവരെ സ്ഥലം മാറ്റിയതും ദുരിതം ഇരട്ടിപ്പിച്ചെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന അറിയിച്ചു. ആകെ 5 LD ക്ലർക്കുമാരാണുള്ളത്. ആ 5 പേരെയും സ്ഥലം മാറ്റിയിട്ടാണുള്ളത്. അതുപോലെ UDC UD ക്ലർക്ക് വിഭാഗത്തിൽ ഒരാൾ ഒഴിവുണ്ട്. അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതിനാൽ അവർക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ അവിടെയും ഒരു ഒഴിവുണ്ട്. കൂടാതെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 3 ഓഫീസർമാരുടെ ഒഴിവും ഒരു ക്ലർക്കിൻ്റെ ഒഴിവുമാണുള്ളത്. RI എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ എനിക്ക് ചേർന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒരുപാട് പോസ്റ്റുകൾ, അത് ആളില്ലാത്ത, ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പം ഇത് നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. നിരന്തരം കയറി ഇറങ്ങുന്ന സാധാരണ ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് നിരന്തരം കയറി ഇറങ്ങുന്ന ഓഫീസാണ് ശ്രീകണ്ഠപുരം നഗരസഭ. അതുപോലെയുള്ള എല്ലാ പ്രദേശ സഹകരണ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആളുകൾ ഇതുപോലെ ഒറ്റയടിക്ക് 5 LDCമാരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റി കഴിയുമ്പോൾ പകരം ആളെ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പകരം ആളെ വെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേരിട്ടും അതുപോലെ ബഹുമാനപ്പെട്ട MLA വഴിയായിട്ടും തിരുവനന്തപുരത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതുപോലെ വലിയ 4-5 പോസ്റ്റുകൾ ആളില്ലാതെ കൈകാര്യം ചെയ്യാൻ ആളില്ലാതെ ഇരിക്കുമ്പോൾ നഗരസഭയുടെ പദ്ധതി നിർവഹണം അതിൻ്റെ പീക്കിലേക്ക് എടുക്കുന്ന സമയമാണ്. അതിൻ്റെ നിർവഹണത്തിൽ തുടങ്ങി വളരെ വേഗത്തിൽ പോകേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഇതുപോലെ ആളില്ലാതെ വരിക എന്നുള്ള നഗരസഭയെ വല്ലാത്ത തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്, വലിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിൽ ഇടപെട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ചാണ്ടിയുമ്മന് അഭിവാദ്യമർപ്പിച്ചും പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചും ശ്രീകണ്ഠപുരം UDFന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. ഇങ്ങനെ
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കോൺഗ്രസ് ഭവന് മുമ്പിൽ സമാപിച്ചു. ഇ വി രാമകൃഷ്ണൻ, എം എം മാധവൻ, കെ വി ഫിലോമിന, കോയ, സിദ്ദിഖ്, വർഗീസ് വയലാമണ്ണിൽ, പി പി ചന്ദ്രാംഗതൻ, കുര്യൻ, നസീമ ഖാദർ, കെ പി ലിജേഷ്, ബിജു കോട്ടൂർ, സിജോ മറ്റപ്പള്ളി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം വഹിച്ചു. സർക്കാരിനെതിരെയുള്ള വികാരമാണ് പുതുപ്പള്ളിയിലെ വിജയമെന്ന് കെ സി വേണുഗോപാൽ. വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജനങ്ങൾ അംഗീകരിച്ച റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരായ ജനവിധിയാണിത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മുന്നിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആവേശം പകരുന്ന റിസൾട്ടാണ് ഈ റിസൾട്ട്. സംശയമില്ല ഈ കെ പി സി പ്രസിഡന്റ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അവിടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളെ കൃത്യമായി ഭൂരിപക്ഷത്തെ കുറിച്ച് മാത്രമേ അവിടെ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. ആ ചർച്ചകളിൽ തന്നെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അവിടെ ചട്ടയായി നടത്തിയിരുന്നു. ആ വിജയം അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം അവിടെ നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥിരമായിട്ട് അദ്ദേഹം ക്യാമ്പ് ചെയ്തിരുന്നു. കെ പി സി പ്രസിഡന്റ് സാന്നിധ്യമുണ്ടായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തലുണ്ടായിരുന്നു. എ കെ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ വന്നു. ഞങ്ങളെല്ലാം പോയി. അവിടെ കേരളത്തിലെ കോൺഗ്രസ് എത്താത്ത ഒരു നേതാവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലെ ഗൗരവമായി കണ്ട ഒരു കാഴ്ചപ്പാട് കണ്ട തെരഞ്ഞെടുപ്പ് പറയില്ല. അത്രയും ഗൗരവമായിട്ടെടുത്തു, ഐക്യത്തോടെ എടുത്തു. അത് ഞങ്ങൾക്കിടെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവ് കൂടിയാണ് അവിടുത്തെ വിജയം. ശ്രീകണ്ഠാപുരം മടമ്പം ബി എഡ് കോളേജിൽ വെച്ച് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജെസി എൻ സി അധ്യക്ഷത വഹിച്ചു. അർച്ചന പി വി, തേജസ്വിനി എം എസ്, ശ്രീശ്രീ കെ പി, ഇസബൽ സണ്ണി, അനീറ്റ ബിജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മ്യൂസിയം വകുപ്പ് പെർളശ്ശേരിയിൽ നിർമ്മിക്കുന്ന എ കെ ജി മ്യൂസിയം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മ്യൂസിയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത വർഷം ഫെബ്രുവരിയിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാകും. തുടർന്ന് 6 മാസം കൊണ്ട് മറ്റ് പ്രവൃത്തികൾ നടത്തി ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി തൃപ്തികരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മ്യൂസിയം പുതുതലമുറക്ക് പാഠപുസ്തകമാവുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എ കെ ജി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല മാത്രമല്ല രാജ്യത്തെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങളിലൂടെ പുതുതലമുറയെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വളരെ നന്നായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നത്. 2024 ഫെബ്രുവരി മാസത്തോടുകൂടി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകും. തുടർന്ന് അങ്ങോട്ട് 6 മാസത്തിനകം മ്യൂസിയം പരിപൂർണമായി ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള സാഹചര്യമുണ്ടാകും. 6 മാസത്തിനകം ഒബ്ജക്ട്സുകൾ വെച്ചുകൊണ്ട് മ്യൂസിയം പരിപൂർണമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തന പുരോഗതി വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ യു എൽ സി സി ആണ് നടത്തുന്നത്. തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും മുഖത്ത് തൃപ്തി പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് അനുബന്ധമായി തന്നെ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെ വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി മാറും എന്ന കാര്യം തീർച്ചയായും.
പെർലശ്ശേരി തൂക്കുപാലത്തിന് സമീപം 3.21 ഏക്കർ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. 10,700 ചതുരശ്ര അടിയുള്ള ഇരുനില കെട്ടിടവും 7 ഗാലറിയിലുള്ള പ്രദർശന സംവിധാനവും നിർമ്മിക്കാൻ 9 കോടി രൂപയാണ് ചെലവ്. AKGയുടെ ബാല്യം മുതലുള്ള ഓരോ ഘട്ടങ്ങളും ചരിത്രത്തോട് നീതി പുലർത്തുന്ന നിലയിൽ രേഖപ്പെടുത്തും. അധ്യാപകനായിരിക്കെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവുമായി മാറിയ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തും. ഐതിഹാസിക പോരാട്ടങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനൊപ്പം 130 പേർക്കിരിക്കാവുന്ന മിനി തിയേറ്ററും ഒരുക്കും. നിലവിൽ കെട്ടിടത്തിന്റെ 50% പ്രവൃത്തി പൂർത്തിയായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാൽ, പെർലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ, വൈസ് പ്രസിഡന്റ് PP പ്രശാന്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ KK സുഗതൻ, വാർഡ് അംഗം KK പ്രജിത്ത്, മൃഗശാല വകുപ്പ് ഡയറക്ടർ അബു ശിവദാസ്, ചാർജ് ഓഫീസർമാരായ PS പ്രിയരാജൻ, ഗിരീഷ് ബാബു തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ കീഴിൽ വൻതോതിൽ ശുദ്ധജല മോഷണം കണ്ടെത്തിയതിനാൽ അവ തടയുന്നതിനും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. കൂടുതൽ ജലമോഷണം കണ്ടെത്തുന്നതിനായി വിവിധ ഏരിയകളിൽ ബൾക്ക് മീറ്റർ സ്ഥാപിച്ച് കണ്ടെത്തും. ഇത്തരക്കാർക്കെതിരെ കർശന ശിക്ഷാ നിയമ നടപടിയും എടുക്കാൻ SLEC ഭരണസമിതി തീരുമാനിച്ചു. വെള്ളക്കര മടക്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ അറിയിക്കാനാണ് പ്രസംഗം വിളിച്ചത്. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ജലനിധി കുടിവെള്ള പദ്ധതിയുടെ കീഴിൽ ജലമോഷണം കണ്ടെത്തുന്നതിനും തടയുന്നതിനും സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ഏരിയയിലും ബൾക്ക് മീറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി വെള്ളം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കെതിരെ കർശന നിയമ നടപടികളും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളക്കരം അടക്കുന്നതിൽ വീഴ്ച വരുത്തിയ, അതുമൂലം കണക്ഷൻ വിച്ഛേദിച്ച ഗുണഭോക്താക്കൾ, അവരെ കുടിശ്ശിക അടച്ചു തീർക്കാത്ത പക്ഷം അവരുടെ കണക്ഷൻ എന്നേക്കുമായി വിച്ഛേദിക്കാൻ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും SLEC തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കുടിശ്ശികയുള്ള മുഴുവൻ കണക്ഷനുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വിച്ഛേദിക്കാനും പ്രസ്തുത ഉപഭോക്താക്കൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ട്. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനും അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും ആവശ്യമായ നടപടികൾ SLEC തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി നിലവിൽ വന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ രീതിയിലുള്ള വിലവർദ്ധനം ഈ ബൾക്ക് വാട്ടർ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അത് ആയതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ, അടിയന്തര നടപടികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വെള്ളക്കരമടക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്തിയതുമൂലം കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്ത മുഴുവൻ ഉപഭോക്താക്കൾക്കെതിരെയും കുടിശ്ശികയുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും കണക്ഷൻ 10 മുതൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വിച്ഛേദിക്കാനും അവർക്കെതിരെ നിയമ നടപടിയെടുക്കാനും നടപടി സ്വീകരിക്കും. 1,000 രൂപ വരെ കുടിശ്ശിക ഉള്ളവരെ ഒഴിവാക്കും. ഇരിക്കൂറിൽ 2,700 കുടിവെള്ള കണക്ഷനാണുള്ളത്. കുടിവെള്ള പദ്ധതി കാര്യക്ഷമമാക്കാനും അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കും. വാട്ടർ അതോറിറ്റിയുടെ വലിയ രീതിയിലുള്ള വെള്ളക്കര വർധന ബൾക്ക് വാട്ടർ സ്കീമിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഇരിക്കൂർ ജലനിധി SLEC ഭരണസമിതി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KC ഹബീബ് തങ്ങൾ, E.പ്രസാദ് കുമാർ, TP മുഹമ്മദ്, KP മാമു, പ്രൊജക്ട് മാനേജർ KR ഷബീർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.